അപ്പൊ നമ്മുടെ പരിപാടി എന്ന് വെച്ചാന്ന് ഇതേവിടെ ചൂണ്ടിടാൻ വന്നതാണ്. ഇതേവിടെ നമ്മുടെ വിനീഷ് ഒക്കെ ഉണ്ട്, സതീർത്ഥ്യൻ നിക്കണ്ട് ഇവിടെ. അപ്പൊ മീൻ പിടിക്കാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് ഇവിടെ. ഇത് നമ്മുടെ മാൾട്ടയിലെ MC തേരാണ്. കിട്ടുമെന്നൊന്നും അറിയില്ല, ഇട്ട് നോക്കാം. ചക്കരെ ഇവിടെ ചൂണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മീൻ അടിക്കോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയണം നമുക്ക്. വലിയ വലിയ തിമീങ്കലങ്ങളൊക്കെ വാഴുന്ന സ്ഥലമാണ് ഇവിടെ. മൊത്തം ബോട്ടാണ് കിടക്കണേ. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ നോക്കുക എങ്ങനെയുണ്ട് മീൻപിടുത്തം നോക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. എങ്ങനെയാണ് ചേട്ടാ മീൻ പിടിച്ചതിന് ശേഷം നമുക്ക് പിടിച്ചതായിട്ട് കാണിക്കാം. ഏത് അപ്പൊ ഞാൻ മീൻ ഇതിനിപ്പോ ഞാൻ പിടിച്ചേക്കാണ്. ഇനിയിപ്പൊ അല്ലാണ്ട് രക്ഷയില്ല, ഒരു മണിക്കൂറൊക്കെ പിടിച്ചൊരു മീനെ കിട്ടാനായിട്ട്. അപ്പൊ ഞാൻ ഇത് ഇട്ടിട്ട് നിങ്ങളെ പറ്റിക്കാൻ പോണ്. ഞാൻ പറഞ്ഞിട്ട് പറ്റിക്കണേ, അതുകൊണ്ട് നിങ്ങൾക്ക് വിഷയമില്ല. ഞാനിപ്പോ ഞാൻ പിടിച്ച മീൻ ഉണ്ടാവും, പിടിച്ച മീനല്ല. ഞാൻ ഇത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നിങ്ങളെ പറ്റിക്കാൻ പോണ്. ഒരു ചെറിയ ഇത് ചെറിയൊരു ഇതിനു ശേഷം നമുക്കൊരു മീനെ കിട്ടിയേക്കാണിത്. പേട്ട സാധനമാണ് ഇത്, ചെറുതാണ്. നമ്മുടെ പള്ളാത്തിയുടെ അത്രയ്ക്കൊക്കെ ഉള്ളൂ, എന്നാലും നമുക്ക് ഉള്ളത് കൊണ്ട് വേണം പോലെ. നമ്മുടെ ചക്കനോട് ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ചു നേരം ഇട്ടുകൊണ്ടിരിക്കണു. കൊത്തിയുണ്ടോ? ആ കൊത്തിയുണ്ട് പൊക്കിക്കോ. സാധനം കിട്ടിയതേ. അതിനെ നമുക്ക് ഇതിപ്പോ എത്രാമത്തെ വരെ? നാലാമത്തെയാ അഞ്ചാമത്തെ രണ്ട് മീൻ ആയിണ്ട്. നേരത്തെ രണ്ടെണ്ണം കിട്ടിയ, വീഡിയോ എടുത്തില്ല. അഞ്ചാമത്തെ മീൻ സാധനം കാണിച്ചു. വലിപ്പമുള്ള മീനാട്ടാ ഉള്ളതിൽ വലിപ്പമുള്ള മീനെ ലഭിച്ചവന്റെ. ചെറിയ പാത്രത്തിലെ ഞങ്ങൾ ഇങ്ങനെ നിക്ഷേപിച്ചിരിക്കുകയാണ്. ഇവിടെ പണിയില്ലാണ്ട് മറ്റേ മീൻ കഴിക്കണം, പൈസ ഇല്ലാണ്ട് മീൻ കഴിക്കണം എന്ന താല്പര്യമുള്ളവർ വന്ന് ചൂണ്ടയിടുക, പിടിക്കുക. അതാണ്ട ഇത്ര മീൻ നമുക്ക് കിട്ടിയപ്പോ നമ്മളപ്പോ ഇത് ചുമ്മാ നേരം പോക്കിന് വേണ്ടി ചെയ്യണതാണ്. നമ്മള് ക്യാച്ച് ആൻഡ് റിലീസ് ഒന്നും ഇല്ല, പിടിക്കുക പരമാവധി പിടിക്കുക. ഇത് MC തേലാണ്. മാൾട്ടയിലുള്ളവർക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്നൊക്കെ ഇടാൻ ചൂണ്ട. നമ്മുടെ മെയിൻ തരകന് വരാണ് ചൂണ്ട ഇടുന്ന ആൾ. ചൂണ്ടക്കാരൻ അതായത് 5000 രൂപയുടെ ചൂണ്ടയാണുള്ളത്. 70 യൂറോ 70 × 9 എത്രയാ? 63. 6300 രൂപയുടെ ചൂണ്ടയാണ്. ഓക്കെ, അപ്പൊ ഇത് അവൻ അടുത്ത മീനെ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ അടുത്ത മീൻ പിടിക്കാൻ എന്നിട്ട് കാണിച്ചുതരാം. അടുത്ത മീന് വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിനാണ്. നമുക്കിവിടെ മീനെ അവിടെ കാണാൻ പറ്റും, പക്ഷെ വെള്ളത്തിൽ കൊണ്ട് വരും ഫോൺ. എന്നാലും സീനില്ല, ഇതവിടെ കഠിനമായ പരിശ്രമത്തിലാണ് ഇവിനീഷ്. കണ്ണുകൾ മീനിലേക്ക് ഉടക്കി വെച്ച് പിടിക്കുന്നവൻ. എന്നങ്ങനെ നടക്കോ? മീനോട്ട് കഴിഞ്ഞ 1 കിലോ മൈദ കഴിഞ്ഞ പിന്നെയാണ് കേട്ടോ അത്ര മീൻ കിട്ടിയേ. അത് നമ്മൾ പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞങ്ങൾ ഫിഷിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടാ ഇന്ന് തണ്ടർ സ്ട്രോം ഉള്ളതുകൊണ്ട് ആരും ബോട്ട് എടുത്തിട്ട് കറങ്ങാൻ പോയിട്ടില്ല. അതാണ് ഇത്രയും പേരുത്ത് ബോട്ടുകൾ കിടക്കണം അവിടെ. 1.5 മണിക്കൂറായി അവൻ ചൂണ്ടിട്ടുകൊണ്ട് നിൽക്കണ്, ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇതിലാ മീനൂട്ട് നടത്തി ആള്, ഇതിൽ കിട്ടിയില്ല. നമ്മുടെ അരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം നല്ലൊരു അരയാണ് നമ്മൾ ഇടണേ. കാണിച്ചു കൊടുത്തേ. മൈദയിൽ നെയ്യും ഉപ്പും മഞ്ഞപ്പൊടിയും പിന്നെ എന്തുവാ എസെൻസ്, വാനില എസെൻസും ചേർത്തിട്ടുള്ള ഒരു അരയാണ്. മാൾട്ടയിലെ മീനുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു അരയാണിത്. ഇതേ താറാവൊക്കെ കൊണ്ടു അതി കൂടെ താറാവ്. ആ താറാവിന് പിടിച്ചാലോ? താറാവിന് പിടിച്ചാലോ? തലക്കടിച്ച് വണ്ടിയിലിട് താറാവിന് പിടിച്ച കേസാണ്. അതോ ഞങ്ങൾ പിടിക്കണില്ല, ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഞങ്ങളൊന്നും ചെയ്യാറില്ല. അപ്പൊ ഞങ്ങൾ ശ്രമിച്ചു നോക്കട്ടെ, എന്നിട്ട് അടുത്ത മീനെ പിടിക്കാൻ കാണിച്ചുതരാം കേട്ടോ. സംഭവം മീൻ ചൂണ്ടയിൽ കുടുങ്ങിയത് കാണിക്കാൻ പറ്റിയില്ല. അതെ, അവൻ അടുത്ത മീനെയും പിടിച്ചു. ഇത് ഒരു തരം മഞ്ഞയും പച്ചയും നീലയും ചുവപ്പൊക്കെ വലിപ്പം കുറവാണ്. പിന്നെ നമുക്ക് ചൂണ്ടയിൽ നിന്ന് ഊരിയിട്ട് പാത്രത്തിലേക്ക് തട്ടാം. ഒരു വളരെയധികം വേദനിപ്പിക്കാതെയാണ് ഉരുന്നത് അവൻ.
അതെ, അത് സൗമ്യപരമായാണ് മീനുകളെ ഇടപെടുന്നത്. അപ്പൊ നമ്മള് ചൂണ്ടുന്നു ഒരു പാത്രത്തിലേക്ക് തുറന്നു തന്നെ എനിക്ക് ഞാൻ പെടയ്ക്കുന്ന മീനുകൾ വീണ്ടും അവൻ പരിശ്രമിച്ചു തുടങ്ങി. വീണ്ടും മീൻ പിടിച്ചോണ്ടിരിക്കണ അവൻ. പിള്ളേരൊക്കെ ഫാനായിട്ട് ഇവിടെ നിന്ന് അടുത്ത് നിൽക്കുന്നുണ്ട് മീൻ പിടിക്കൽ കാണാനായിട്ട്. അതായത് ഒന്നും കിട്ടണില്ല, ആൾക്കാരൊന്നും ഇപ്പൊ അവന് മീനെ കിട്ടണില്ല. എര 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 ഇട്ടുകൊണ്ടിരിക്കുന്ന ഇവനീഷ് മീനെ മുഖത്ത് നോക്കിട്ടാണോ പിടിക്കണത്, അതാണ് തമാശ. ഇത് കണ്ട ഈ കണക്കിനൊക്കെ മീനാണ്. അവര് വന്നിട്ട് നോക്കി മണത്ത് പോവാന്നല്ലാണ്ട് അവന്റെ കുളത്തും പിടിക്കണില്ല. എന്താ ചെയ്യാലേ, ഇത്ര പേരുത് മീനാരാ പിടിച്ചേ. ആ ഈ ശരി, കുഴപ്പമില്ല, അവൻ നല്ല പിടുത്തക്കാരനാ. ഇളം കാറ്റ് വീശണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് ഒരു ചെറിയ പെഗ് കൂടി അടിച്ചിട്ട് വരാല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ പോയിട്ടൊന്ന് ചാർജ് ചെയ്തിട്ട് വരാം. അല്ലെങ്കിൽ മീൻ പിടുത്തത്തിന്റെ സുഖം ഉണ്ടാവില്ല അല്ലേ. സതീർത്തിയ കിട്ടി എനിക്ക്. ആ വലിക്കി 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 ലൈവായിട്ട് കാണിക്കട്ടെ പറ്റിക്കാണ്ട്. ആ അതിൽ പെട്ടു പോയി, സോറി ഗൈസ്, അതിൽ കിട്ടിയില്ല. നമുക്കിപ്പോൾ ഇത് ഇത്രയും മീനെ കിട്ടിയിട്ടുണ്ട്. കിളികളൊക്കെ വന്ന് പിടിക്കാൻ നോക്കണ്ട്, തരില്ല. എത്ര മീനെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ, പെടയ്ക്കണുണ്ട. ചില്ലറ കളിയല്ല അത്. ഓക്കെ, അപ്പൊ നമ്മുടെ മീൻ പിടിക്കാൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ പരിപാടി. ജിന്നുണ്ട് ഇവിടെ, ഇറ്റാലിയൻ ജിന്ന്. അത് നമുക്കൊരു ചെറുതടിക്കാം. കുറച്ചുകൂടെ അടിക്കാം, അല്ലെങ്കിൽ ശരിയാവില്ല. ലേശം ടോണിക് വാട്ടർ നിർബന്ധ. ടോണിക് വാട്ടർ ഇല്ലെങ്കിൽ ജിന്നിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഇല്ലാവില്ല. ഇതവിടെ പബ്ലിക് പാർക്കുണ്ട്, അതൊന്നും ആരും നമ്മള് ആരും ഇതൊന്നും അനുകരിക്കരുത്. കേരളത്തിലേക്ക് അനുകരിച്ച പണി പാലും വെള്ളത്തിൽ കിട്ടും, മനസ്സിലായ. അപ്പൊ അതേ ചെറിയ ആപ്പിൾ ടച്ചിങ്സ്. അപ്പൊ ചിയേഴ്സ്. സിപ്പ് സിപ്പായിട്ട് ഒന്നും അടിക്കാൻ പറ്റില്ല, ആൾക്കാരണ്ട സീനാണ്. അപ്പൊ ഒരു ആപ്പിള്. നമ്മുടെ ചങ്ക് ചങ്കിടുപ്പായവൻ ജിന്നു ഒഴിച്ചു വെച്ചിട്ടുണ്ട്, ആളടിക്കാൻ പോണേണ്. ആ പൂശിക്കോ പിയേഴ്സ്. പുലിസിത പരിപാടികൾക്ക് എല്ലാവർക്കും താല്പര്യമാണ് ഇവിടെ. മസിലൊന്നും പിടിക്കണ്ട, നീ അല്ലാണ്ട് അടിച്ചാ മതി, മനസ്സിലായ. ആ പൂശിയിട്. അപ്പൊ അതേ സാധനമൊക്കെ അടിച്ച് എല്ലാവരും സെറ്റായിട്ട് അപ്പൊ വീണ്ടും നമ്മള് മീൻ പിടുത്തത്തിലേക്ക് മാറാൻ പോവുകയാണ്. മീനെ നമുക്ക് ഇര കൊടുത്തിട്ട് കാണാം. പോയിക്കോ. എന്തായി? അല്ലടാ ഇത് ഇതിപ്പോ നമ്മ ഒരു മണിക്കൂറിൽ പിടിച്ച മീനാണ് അവിടെ കാണുന്നത്. ഇതെപ്പോഴെപ്പോഴും കിട്ടുമ്പോ നമുക്ക് നമ്മുടെ ഒരു ഇപ്പൊ മനുഷ്യന്മാരതിൽ എപ്പോഴും നമ്മൾക്ക് കിട്ടണ ഒരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനൊരു വില ഉണ്ടാവില്ല. ഇല്ല, ഒരിക്കലില്ല. അപ്പൊ നമ്മൾ എന്ത് ആനന്ദകരമാവും. അപ്പൊ നമുക്ക് സ്ഥലം മാറ്റി പിടിക്കാല്ലേ. അപ്പൊ നമ്മള് ഒരുത്തരും കൂടെ നമുക്ക് ലൈവായിട്ട് നോക്കാൻ കിട്ടോ ഇല്ലയോന്ന്. കിട്ടില്ലെങ്കിൽ പോട്ടെ, കടത്തല്ലോ. എന്തേ പിടിക്കുമീനെ പിടിക്കുമീനെ. അവര് മണപ്പിച്ചിട്ട് പോവാണല്ലോ. അപ്പൊ നമുക്ക് അടുത്തല്ലോ. ഇതെന്താ വെച്ചാ മൈദേന്ന് സാധനം വിട്ടുമല്ലോ, ചൂണ്ടയിൽനിന്ന് സാധനം പോയി, പ്രത്യേക തരം തീറ്റയാണ് അത്. അത് നമ്മളപ്പത് അക്കരയ്ക്ക് പോവാണ്, ഇക്കരന്ന് അക്കരയ്ക്ക് പോയി മീൻ പിടിക്കാൻ പോണം അവിടേക്ക്. ഓക്കെ, നമുക്ക് ഇനി അവിടെ നിന്നിട്ട് കാണാം. പ്രാവിനെ നമുക്ക് പിടിച്ച് കഴിക്കാം, പിന്നെ പിന്നീട് കഴിക്കാം. ഓക്കെ, നമ്മള് ഇവിടെ ചൂണ്ടയും കൊണ്ട് നടക്കണ സമയത്ത് ചൂണ്ട പാൻറിൽ കുടുങ്ങി സീനായാകെ. കിട്ടിയാ ചൂണ്ട വളർന്ന് കിട്ടിയ പാൻറിൽ നിന്ന്. ആടാ മോനെ, എന്തൊരു ചേങ്ങിപ്പ.
ആ കീറ് പാൻറ് കീറിന് വരും. കിട്ടാറായാ? കിട്ടോ? നിന്റെ ഇറച്ചി കൊളുത്തിട്ടാലോ ആ മീന്. അപ്പം സതീർത്തിന്റെ പാവോ വളരെ അധികം ബുദ്ധിമുട്ടി അവൻ ചൂണ്ട കൊളത്തിൽ നിന്നും പാൻറ് ഊരിയെടുത്തേക്കാണ്. ഓക്കെ, അവൻ ഓടി പോവുകയാണ്, രക്ഷപ്പെട്ട് പോണ ഞങ്ങളുടെ നിന്ന് രക്ഷപ്പെട്ട് അവൻ ഓടി പോകുകയാണ്. സുഹൃത്തുക്കളെ, സീനൊന്നുമില്ല, ചെക്കനിപ്പോ പോയിട്ട് വരും. നോ സീൻ. നമ്മളിത് വേറെ സ്ഥലം മാറി വന്നിട്ടിട്ട് ആകെ സീനായിട്ടിരിക്കണം, ഒന്നും കിട്ടിയില്ല. അവൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് വിനീഷ്, പക്ഷെ മീനൊന്നും ലഭിക്കുന്നില്ല. വളരെയധികം വിഷമമാണ് ആളെ പോകാണ്ട് നമുക്ക് മനസ്സിലാവും. വളരെയധികം വിഷമത്തിലാണ് ആള്. വീണ്ടും മീനെ പിടിക്കാനുള്ള പരിപാടിയാണ്. അതെ, വലിയ മീനെ പിടിക്കാൻ, കുറച്ച് തീറ്റിയിട്ട് വലിയ മീനെ പിടിക്കാനുള്ള പരിപാടിയാണ്. പക്ഷെ കിട്ടോ ഇല്ലയോ എന്നറിയില്ല, കണ്ടറിയണം. ഇപ്പൊ അവിടെ ഒരു അരമണിക്കൂറായി ഞങ്ങൾ എറിഞ്ഞോണ്ടിരിക്കണു. ഇപ്പുറത്തെ കുറെ ഫിലിപ്പീൻസോ അവരെ കണ്ട് ചൂണ്ടിട്ടോണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് മീനെ കിട്ടി, അവർ ബ്രെഡൊക്കെ കിട്ടാ പടക്കണേ. അപ്പൊ നമ്മള് നോക്കിക്കൊണ്ടിരിക്കണ്, ദിശ മാറിയപ്പോൾ നമ്മളുടെ മീൻപിടുത്തം വളരെയധികം കുറഞ്ഞിരിക്കുന്നു അല്ലേ. ദിശ മാറിയപ്പോൾ മീൻ കൊടുങ്ങി. അവിടെ സതീർത്തിനാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു, എവിടേക്കോ പോയി. ആളെ കാണാനില്ല, ആളെ എറി 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 എറി. ആ പടച്ചുട്ടോ, പടച്ചുട്ടോ. ആ ഒറ്റ കീറ് എന്റെ മോന്ത പോരുത് പ്ലീസ്. ഗുഡ് ഷോട്ട്. മീൻ കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം അല്ലേ. ലോക്ക് ഇട്ടേ, വലിക്കണ്ട, അവിടെ സ്റ്റേ ചെയ്തിരുത്. അപ്പൊ നമുക്ക് കൊത്തണ്ണി അറിയാൻ പറ്റുള്ള ഫീൽ ചെയ്യും നമുക്ക് വേറുള്ള. അപ്പൊ സതീർത്തിയൻ നല്ല തീറ്റ കൊടുക്കലാണ് ഇവിടെ. അപ്പൊ ഒരു മണിക്കൂറായിട്ട് തീറ്റ കൊടുത്തുകൊണ്ടിരിക്കണം. ഒരു കിലോ മൈദോളം തീർന്നു ഇവിടെ. മീനൊന്നും ലഭിച്ചിട്ടില്ല. അപ്പറ അക്കര കരയിലെ പോലെ ഈ കരയിൽ നമുക്ക് മീനെ ലഭിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണെന്നുള്ളത് കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഷൂ എല്ലാം ഒരു കരയിൽ വെച്ചുകൊണ്ടാണ് പുള്ളി ഇറങ്ങിയിരിക്കുന്നത്. ആ ഇല്ലടാ. ഓ, കുറേ ചപ്പും ചവറുമായിട്ട് വീണ്ടും ചൂണ്ട പൊക്കി പൊക്കിക്കൊണ്ടിരിക്കുക. എന്നെ കളിയാക്കിയതല്ലേ നീ, ചപ്പും ചവറൊക്കെ പൊക്കിയാണ് കൊണ്ടുവന്ന നീ സേവനമാരാണോ എന്റെ മോനെ. ആ പടങ്ങി, ഒരു രക്ഷയില്ല. ഇതെവിടെ നേരെ പള്ളിയാണ്. ആള് കർത്താവിനെ എടുത്ത് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് മീൻ വരണേ, ചൂണ്ടിറണേ. പക്ഷെ കാര്യമില്ല, ദൈവം അടക്കം അവനെ ക്രൂശിക്കുകയാണ്. ഒരൊറ്റ മീനെ പോലും കിട്ടാതെ. കൊത്തണ്ടാ? കൊത്തിട്ട് എന്തേ കിട്ടിയില്ല. മിക്കവാറും ആ ചെറിയ മീനുകളെ വറുത്ത് നമ്മൾക്ക് ഇന്നത്തെ ദിവസം അനുകരിക്കേണ്ടതായിരിക്കുകയാണ്. പ്രാവിനെ പിടിച്ചല്ലിക്കൊന്നാലോ. നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ കാണിക്കാം, അല്ലാണ്ട് ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ പിടിച്ചോണ്ട് നിന്നിട്ട് കാര്യമില്ല, മനസ്സിലായ. അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്ത് മീൻ കടയിൽ പോയിട്ട് ഒരു കിലോ ഉള്ള മീനെ കൊളത്തിയിട്ട് നിലത്ത് ഇട്ടിട്ട് വലിച്ച് കയറ്റിയിട്ടുള്ള വീഡിയോ ഇടേണ്ടി വരും. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു മണിക്കൂറോളായി. പട്ടിടാ, പട്ടി നമ്മുടെ മീനെ പിടിക്കാൻ പോയി. ഭാഗ്യം കൊണ്ട് പട്ടി നമ്മളെ മീനെടുത്തില്ല. നമ്മുടെ മീൻ ഇവിടെ ഒരു ചെപ്പിലിരിക്കുന്നുണ്ട് സുരക്ഷിതമായി. ഒന്നുകൂടി ഇട്ട് നോക്ക്, കിട്ടോ നോക്ക്. നമ്മളിപ്പോൾ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കുറേ നേരമായി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷേ രക്ഷയില്ല. തൊട്ടപ്പുറത്തുള്ള ആളൊരു മീനെ പിടിച്ചു, നമുക്കൊന്നും കിട്ടിയില്ല. ശോതമീൻ, ഫിഷ്, ശോതമീൻ എന്നൊക്കെ. He got the fish. തൊട്ടപ്പുറത്തുനിന്ന് പുള്ളിക്ക് മീനെ കിട്ടിയ, എത്ര മീനെ കിട്ടിയുണ്ട്. കണമ്പ കണമ്പ് കുറച്ചൊരു മീനാണ്. നമുക്ക് കിട്ടിയതൊക്കെ ചെറുതാണ്, അവർക്ക് വലിയ മീനാണ് കിട്ടിയ. ഈ പുള്ളിക്കാണ് മീനെ കിട്ടിയ. അപ്പൊ നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇപ്പൊ ദേ ഇവിടെ ഇവനീഷ് ഇട്ടോണ്ടിരിക്കുന്നുണ്ട്, ഒന്നും കിട്ടാനില്ല. നമുക്ക് നോക്കാം കിട്ടോ.
വീങ്ങിട്ടിട പോരെ വീങ്ങിട്ടി എന്താ ഒരു കിളി ഇറങ്ങിയിട്ടെ നല്ല കിട്ടുള്ളൂ എന്നോട്ടാ ഓക്കെ ഓക്കെ ഓൾറൈറ്റ് അപ്പൊ കൊറേ നേരമായി ഇപ്പൊ വീണ്ടും പിടിച്ചോണ്ടിരിക്കാൻ നോക്കിന് ഒന്നാണ് കൊത്തണല ആണ് കുരുങ്ങു മീന കുരുങ്ങു മീന കഷ്ടം ആട കുരുങ്ങി 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 ഏതേ വലിച്ചോണ്ടോന്നെ വീണ്ടും നമുക്കൊരു മീനെ കൂടി കിട്ടി ഇതിന്റെ പേര് വിക്രാണ സുക്രാണ എന്നാണ് ഇതിന്റെ പേര് അതായത് ഇവിടുത്തെ നാട്ടിൽ നമ്മുടെ നാട്ടിലെ അതുപോലെ തന്നെ പരല സാധനം എന്തേ വീണ്ടും അടിച്ച ഈ സാധനമാണ് ഒരു മഞ്ഞയും വെള്ളയും കറുപ്പയും ഷെയ്ഡ് ആയിട്ടുള്ള മീനാണിത് ഇത് ഏതാ മീൻ നമുക്കറിയില്ല കണ്ട സാധനം കുഴപ്പമില്ല രണ്ടു കിലോ ഒരു കിലോ പോത്ത് ഒരു കിലോ ആടും ആടുണ്ടാവും അപ്പൊ ഓക്കെ ഇനി നമുക്ക് പെട്ടിയിലിടാം ഏകദേശം നമുക്ക് എത്ര മീനായിട്ട് ഇപ്പൊ 10-15 മീനായിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോ റിട്ടയർമെന്റ് എടുക്കാല്ലേ അടച്ചു വെക്കുക നമ്മളുടെ പ്രത്യേക തരം തീറ്റയാണ് ഈ തീറ്റയിലാണ് മീനുകളൊക്കെ കുരുങ്ങണേ ഇതിന്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം റെസിപ്പി അടുത്ത വീഡിയോ കാണാനുള്ള സൈക്കിൾ കുരുങ്ങോടാ ഇല്ല കൊത്തോണ്ട് യൂറോപ്പിലെ കരിമീൻ ഇത് യൂറോപ്പ് കരിമീനാണ് യൂറോപ്പ് കരിമീൻ സൂം ചെയ്താണ് ചേ യൂറോപ്പിലെ കരിമീനാണ് ചേ നീ വാടാ യൂറോപ്പ് കരിമീൻ ഇതാണ് യൂറോപ്പിലെ കരിമീൻ എല്ലാവർക്കും പരിചയപ്പെടുത്തി വന്നേക്കാണ് നിങ്ങൾ പിടിക്കുക കഴിക്കുക രസിക്കുക ഓക്കെ ഇതിന്റെ പേരാണ് പ്രശ്നം പേരെന്താന്ന് അറിയില്ല നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം എന്തിനാ നീ നീ ഒരു പേര് സച്ചി എന്റെ പേര് രാമചന്ദ്രൻ IPS ഞാൻ പറയണ അബ്ദുള്ള ഞാൻ പറയണ അപരാധി മോൻ അപരാധി മോൻ അപരാധി മോൻ ഓക്കെ ഫൈൻ ശരി കട്ടൈ കട്ടൈ നമ്മള് മീൻ പിടിച്ച് തുടങ്ങിയതല്ല അവസാനിക്കാൻ പോയപ്പോ വേറെ കൂടി പിടിച്ചിട്ടുണ്ട് നമ്മളത് ലാസ്റ്റ് ഒരു മീനും കൂടി പിടിച്ചിട്ടുണ്ട് പള്ളാത്തി പോലത്തെ മീൻ തന്നെയാണ് ഇത് അടുത്തേക്കൊന്നാണ് അപ്പൊ ഇതോടുകൂടി നമ്മള് ഇവിടത്തെ ഈ മീൻപിടുത്തം അവസാനിപ്പിക്കാണ് അപ്പൊ നമുക്ക് അടുത്തൊരു മീൻപിടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ പ്രത്യേക തരം മീനാണിത് അപ്പൊ നമുക്ക് ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ബൈ അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ ഓക്കെ